السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أما بعد، ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ സാദാത്ത് കുടുംബങ്ങളിലെ കാരണവരും നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം മാതൃസ്ഥാപനമായ മർക്കസ് അതിൻ്റെ 43-ാം വാർഷിക സമ്മേളനത്തിൻ്റെ സ്വാഗതസംഘം ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട തലപ്പാറ തങ്ങളടക്കമുള്ള സാദാത്യങ്ങൾ, പ്രാസ്ഥാനിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ബി എസ് ഉസ്താദ് അടക്കമുള്ള നേതാക്കൾ, ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി സഹായിച്ചു സേവനങ്ങൾ ചെയ്തു ഇതിനെ ധന്യമാക്കുന്ന അഭിവന്ദ്യ ഉമറാക്കളടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരി, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട സയ്യിദയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും അതോടൊപ്പം അവിടുത്തെ ഉസ്താദും ജ്യേഷ്ഠ സഹോദരനുമായ താഹിർലാദിൻ തങ്ങൾ, ഭാര്യാപിതാവ് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് ആറ്റക്കുയത്തങ്ങളടക്കമുള്ള സാദാത്തുകളുടെ പേരിലുള്ള മഹത്തായ സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ സാദാത്തുകളെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അവസാനത്തെ മജ്ലിസ് നാടവന്റെ സ്വർഗത്തിലുള്ള നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ പഴയ കാലം മുതൽ തന്നെ സാദാത്തുകളുടെ സാന്നിധ്യം എല്ലാ നാട്ടിലും നേതൃത്വമായി ഉണ്ടാകാറുണ്ട്. മലബാറിലെ മിക്ക ഗ്രാമങ്ങളും പുതിയ മഹല്ലുകൾ രൂപീകൃതമാകുമ്പോൾ ആ മഹല്ലിന്റെ നേതൃനിരയിലേക്ക് സാദാത്തുകളെ കൊണ്ടുവരല് പഴയകാലത്ത് സാധാരണയാണ്. അങ്ങനെയാണ് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സാദാത്തുകളുടെ സാന്നിധ്യം ഇത്രയധികം വളർന്നു പന്തലിച്ചത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന താഹിർലാദിൻ തങ്ങൾ. അവിടുന്ന് അവിടുത്തെ കുടുംബത്തിന്റെ അടിവേര് മലപ്പുറം ജില്ലയിലെ മമ്പാടാണെങ്കിലും പിന്നീട് അവിടുന്ന് പഠിച്ചതും വളർന്നൊക്കെ കോഴിക്കോട് ജില്ലയിലെ താത്തൂരായിരുന്നെങ്കിലും അവിടത്തിന്റെ സേവനത്തിന്റെ മേഖലയായിട്ട് കാസർഗോഡ് ജില്ല കണ്ടെത്തിയെന്ന് മാത്രമല്ല, ഒന്നുമല്ലാതിരുന്ന കാസർഗോഡ് ജില്ലയുടെ വലിയൊരു അവിടുത്തെ വലിയ ദീനീ സേവന പ്രവർത്തനങ്ങളുടെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ കേരളത്തിൽ എന്നല്ല, കർണാടകയിൽ എന്നല്ല, എവിടെ നോക്കിയാലും മഹാന്മാരായ സാദാത്തുകളുടെ നേതൃത്വം നമ്മുടെ ഉമ്മത്തിന് വലിയ ഊർജമാണ് നൽകിയത്, വലിയ മുന്നേറ്റമാണ് നൽകിയത്. അവരെയൊക്കെ നമ്മൾ സ്മരിക്കുമ്പോഴ്, നമ്മൾ യാസീൻ ഓതുമ്പോഴ്, അവിടത്തേക്ക് യാസീൻ ഓതുമ്പോഴ്, അവിടുത്തെ പോലെ മജ്ലിസ് സംഘടിപ്പിക്കുമ്പോഴ് അത് അവർക്ക് വേണ്ടിയാണ്, മറിച്ച് അവരുടെ ദരജ ഉയരുന്നതോടൊപ്പം നമുക്ക് നന്മ ലഭിക്കാൻ വേണ്ടി, നമ്മുടെ ആഹാരം രക്ഷപ്പെടാൻ വേണ്ടി, നമ്മുടെ ഈമാ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം മജ്ലിസുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അവിടുത്തെ ഭാര്യാപിതാവ് ബഹുമാനപ്പെട്ട പാണക്കാട് ചെയ്ത വിശേഷിയാബ് ആറ്റക്കോയത്ത് വലിയ നേതൃത്വമായി ഞങ്ങളെ തൊട്ടടുത്ത നാട്ടിൽ തെയ്യാലെന്ന് പറയുന്ന സ്ഥലത്ത്
ഇരുപത് വർഷം ദറസ് നടത്തി എന്ന് മാത്രമല്ല, ആ നാടിന്റെ മുഴുവൻ നേതൃത്വമായിരുന്നു മാനപ്പെട്ട ആറ്റക്കുഴത്ത്. അവിടുന്ന് വഫാത്തായ ദിവസം ഒരു അമുസ്ലിമായ മനുഷ്യന് ഞാൻ പരിചയം, ബാബു എന്ന് പറയുന്ന. അപ്പൊ തങ്ങളുടെ മഹല്ലിന്റെ തൊട്ടടുത്ത പ്രദേശത്ത് ജീവിക്കുന്ന ആളാണ്. വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, ഞങ്ങൾക്ക് തുണയായിരുന്നു തങ്ങള്, ഞങ്ങൾക്ക് എല്ലാമെല്ലാമായിരുന്നു തങ്ങള്. എന്റെ വീടിന് കുറ്റിയടിച്ചു തന്നത് തങ്ങളാണ്, എന്റെ വീടിന് കട്ടില വെച്ചത് തങ്ങളാണ്, എന്റെ വീട് തുറന്നു തന്നത് തങ്ങളാണ്. ഒരു മൂന്ന് മാസം കൂടുമ്പോൾ എന്റെ വീട്ടിൽ തങ്ങൾ വരാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്, ഞങ്ങളെ മക്കളെ പോലെ കാണാറെന്ന് പറഞ്ഞ് കണ്ണങ്ങ് നിറച്ചു. ഈ മഹാന്മാരായ സാദാത്തുങ്ങൾ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദത്തിന് വേണ്ടി അവരുടെ സ്വാധീനവും അവരുടെ കഴിവും ഉപയോഗപ്പെടുത്തി. അങ്ങനെ രാജ്യത്തിന്റെ നന്മ ലക്ഷ്യമാക്കി, സാമുദായിക ഉന്നമനം ലക്ഷ്യമാക്കി മഹാന്മാരായ സാദാത്തുങ്ങൾ, അവരെയാണ് നമ്മൾ സ്മരിക്കുന്നത്. അവരെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവിധ ഖൈറും നൽകുമാറാകട്ടെ, ദുനിയാലും ആഖിറത്തിലുള്ള വിജയം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാനിതിന്റെ എളിയൊരു സംഘാടകനാണ്, എത്താൻ വയ്യെന്ന് മാത്രം. വെള്ളിപ്പാന്റെ വെള്ളിമാരെ കണ്ടെത്തുമ്പോൾ അത് സംഘടിപ്പിക്കേണ്ട ആളുകളെ ഞങ്ങൾ മരുമക്കല്, ഞങ്ങള് അവിടുന്ന് മലപ്പുറം ജില്ല എന്ന് വരുന്നത് കൊണ്ട് കോഴിക്കോടിൽ നിന്നൊക്കെ വൈകിയെന്ന് മാത്രം, നിങ്ങളെ പോലൊരു സംഘാടകനായി ഇതിന്റെ വറക്കത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. അള്ളാഹു നമ്മെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ മജ്ലിസിന്റെ വറക്കത്ത് കൊണ്ട്, മഹാന്മാരായ സാദാത്തുങ്ങളെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ മുഴുവൻ വിശ്വാസവും ഖൈറും വറക്കത്തും നൽകുമാറാകട്ടെ, ദുനിയാലും ആഹൃതം വിജയം ഉൾപ്പെടുത്തുമാറാകട്ടെ. മുത്തുനബിയുടെ വറക്കത്ത് കൊണ്ട്, ബദരീങ്ങളെ വറക്കത്ത് കൊണ്ട്, മഹാന്മാരുടെ വറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ അവസാന ഒരുമിച്ചുകൂടെ മജ്ലിസ് നാളെ അവന്റെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ സന്തോഷവും നേർന്നുകൊണ്ട് നിങ്ങളെ ദുആകളൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്